നമസ്കാരം ഇന്ത്യയിൽ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന ആ ഒരു ആദ്യ ഘട്ടത്തിൽ മർക്കസിൽ ഒരു ഈ തബ്ലീഗ് ജമാഅത്തെ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മീറ്റിംഗ് നടന്നു അതിൽ പങ്കെടുത്തവരൊക്കെ അത് ആറാം നൂറ്റാണ്ടിലെ കാര്യമൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളാണ് അവർക്ക് ഈ മാസ്കും സാനിറ്റൈസേഷനും അല്ലെങ്കിൽ ക്വാറന്റൈനും ഒന്നും പറഞ്ഞിട്ടില്ല വിവിധ പള്ളികളിലും അതുപോലെയുള്ള മേഖലകളിലുമൊക്കെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലടക്കം കേരളത്തിൽ ആലപ്പുഴയിലേക്ക് അതുപോലെ തിരുവനന്തപുരത്തേക്കൊക്കെ ഇവർ വന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ കോഴിക്കോട്ടേക്കൊക്കെ പോയി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഈ ഒരു സംഘടന ലോക മീറ്റിംഗ് ഇവിടെ വെക്കുകയുണ്ടായി ശരിക്കും ഇന്ത്യയിൽ കോവിഡ് പടർന്നു പിടിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഇവരുടെ ഈ ഉത്തരവാദിത്തമില്ലാതെയുള്ള ഈ ഒരു ജീവിത രീതിയാണ് അന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതൊന്നും ഇവർ കേട്ടില്ല ഒളിച്ചിരുന്നു കോവിഡ് പ്രചരിപ്പിക്കാൻ ചിലർ മുൻകൈ എടുത്തു എന്നുവരെ വാർത്തകൾ ഉണ്ടായിരുന്നു നമുക്ക് ഉറപ്പില്ല അങ്ങനെ മനപ്പുറം ചെയ്തതാണോ എന്തായാലും ഈ തബ്ലിഗി സമ്മേളനം കൊണ്ട് ഇവിടെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ദോഷം മാത്രമേ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം അവരിൽ പലരും ഇവിടെ എത്തിയത് നിയമവിധേയം കൂടിയല്ല ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിയത് നിയമവിധേയം കൂടിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയായാലും ഈ കോവിഡ് കാലത്തെ ഒന്ന് പരിപോഷിപ്പിക്കുന്നതിൽ പരിഹാസ രൂപേണ പറഞ്ഞതാണ് കേട്ടോ പരിപോഷിപ്പിക്കുന്നതിൽ ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയും അതിൽ പങ്കെടുത്തവരുമൊക്കെ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇവർക്കെതിരെ ഒന്നും കൃത്യമായ നടപടിയെടുക്കാനും ഇതുവരെ കേരളത്തിലെ സർക്കാരിനോ ഇവിടുത്തെ അധികാരികൾക്കോ സാധിച്ചിട്ടില്ല അവരെ ആരെയും കാണുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെയാണ് ഇവിടെ പോലീസൊക്കെ പറയുന്നത് ഇവർക്കെതിരെ ഈ എപ്പിഡമിക് കൺട്രോൾ ആക്ട് പ്രകാരമുള്ള നടപടിയെടുക്കാനുള്ള നിയമ സംവിധാനം ഉണ്ടായിട്ടും അതൊന്നും ഇവിടെ കേരളത്തിൽ ചെയ്യുന്നില്ല മറ്റു പല മേഖലകളിലും ചെയ്തു കഴിഞ്ഞു പലരെയും അറസ്റ്റ് ചെയ്തു പലരെയും ഇതുപോലെ തന്നെ ശിക്ഷയ്ക്ക് വിധേയമാക്കി ജയിൽ ശിക്ഷ വിധിച്ചു കോടതികളിൽ ഹാജരാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ക്വാറന്റൈനിലാക്കി അങ്ങനെയുള്ള നടപടികൾ മിക്ക സംസ്ഥാനങ്ങളും കൊടുക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വാസ്തവം ഇതൊന്നുമല്ല പറഞ്ഞു വരുന്നത് കേട്ടോ ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന സമ്മേളനം നടത്തിയത് എന്തിനാണ് എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം പണം എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ അതിൻ്റെ പണത്തിൻ്റെ ക്രയവിക്രയം എങ്ങനെയൊക്കെ ആയിരുന്നു ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ തബ്ലീഗ് ജമാഅത്ത് കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി അതായത് ഈ സമ്മേളനത്തിൻ്റെ പ്രധാന അജണ്ട ഇതൊക്കെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ തീവ്രമത ആശയങ്ങൾ പ്രചരിപ്പിക്കൽ അല്ലെങ്കിൽ IS റിക്രൂട്ട്മെൻറ്റ് നടത്തൽ അതായത് ഒന്നിൻ്റെ മറവിൽ ഒന്ന് നടത്തുന്നു നമ്മുടെ ഇഫ്താർ വിരുന്നിൻ്റെ മറവിൽ ഡീല് സ്വപ്ന സുരേഷിൻ്റെ ഡീലുകൾ പോലെയാണ് ഒരു സമ്മേളനം നടത്തും ഒരു മതസമ്മേളനം നടത്തുമ്പോൾ അതിൽ മതപരമായ കാര്യങ്ങൾ നല്ല ആശയങ്ങൾ ഖുറാനിലെ ആശയങ്ങളൊക്കെ തന്നെ പറയുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഒരു കുഴപ്പവുമില്ല പക്ഷേ അവിടെ നടന്നത് ഇതൊന്നുമല്ല കള്ളപ്പണം വെളുപ്പിക്കലും കള്ളപ്പണം സമാഹരിക്കലും ഒക്കെയാണ് അവിടെ നടന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് രാജ്യത്തെ 4 സ്ഥലങ്ങളിലെ 19 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത് ന്യൂഡൽഹിയിലെ 7 കേന്ദ്രങ്ങളിലും മുംബൈ നഗരത്തിലെ 5 കേന്ദ്രങ്ങളിലും ഹൈദരാബാദിലെ 4 കേന്ദ്രങ്ങളിലും കേരളത്തിലെ 3 സ്ഥലങ്ങളിലുമാണ് റെയ്ഡ് നടന്നത് കേരളം ഒന്നിനും വിട്ടുപോയിട്ടില്ല ഇത്രയും സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും കേരളം ഹൈദരാബാദ് ഡൽഹി മുംബൈ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത് കേരളം അവിടെയും മാതൃക കാണിച്ചു ആ റെയ്ഡിൽ പോലും കേരളത്തെ 3-4 സ്ഥലങ്ങൾ ഉൾപ്പെട്ടു എന്നുള്ളതാണ് എന്തൊരു കഷ്ടമാണ് മതപ്രവർത്തന ആവശ്യങ്ങൾക്ക് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനയായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത് ഇതെവിടുന്ന് കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു എങ്ങനെ ഇത് സമാഹരിക്കുന്നു ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത് കോടിക്കണക്കിന് രൂപ ഒരു മതസമ്മേളനം നടത്താൻ പിരിച്ചെടുത്തെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ട സാധ്യതകൾ കണ്ടെത്തിയെങ്കിൽ അതെങ്ങനെയെന്ന് വെളിപ്പെടുത്തണ്ടേ ഇത് കള്ളപ്പണമാണോ വെള്ളപ്പണമാണ് വെള്ളപ്പണമാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത് വെള്ളപ്പണമാക്കിയത് എങ്ങനെയാണ് അതാണ് അന്വേഷിക്കേണ്ടത് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതാണ് തേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വിദേശങ്ങളിൽ നിന്ന് എത്തുന്ന ഫണ്ടിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലും ED നേരത്തെ പരിശോധന നടത്തിയിരുന്നു തുടർന്ന് ലഭിച്ച തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പരിശോധനകൾ പുരോഗമിക്കുന്നത് ലോക്ക്ഡൗൺ നിയമങ്ങൾ ലംഘിച്ച് നിസാമുദ്ദീനിൽ സമ്മേളനം നടത്തിയതിന് തബ്ലീഗ് ജമാഅത്ത് നേതാവ് മൗലാന മുഹമ്മദ് സാദ് അടക്കം 6 പേർക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു ഈ കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ സംഘടനയ്ക്ക് ഇതുപോലെയുള്ള പല തീവ്രവാദ ആശയങ്ങളും അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കലും അങ്ങനെയുള്ള സംഘടനകളും വ്യക്തികളുമായുള്ള ബന്ധം ED കണ്ടെത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് നടക്കുന്നത് മതസമ്മേളനത്തിൽ പങ്കെടുത്ത വിദേശികൾ ജനങ്ങളുടെ ജീവിതത്തിന് ഹാനികരമായ പകർച്ചവ്യാധി വ്യാപിപ്പിക്കുന്നതിന് കാരണമായെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തി അതുകൊണ്ടായിരുന്നു അവർക്കെതിരെ അന്ന് നടപടിയെടുത്തത് ഇവർക്കായി തയ്യാറാക്കിയ കുറ്റപത്രത്തിലും ഇപ്പോൾ ഈ ഒരു കാര്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇവർക്ക് ഈ പണം എവിടെ നിന്ന് കിട്ടി കോടിക്കണക്കിന് രൂപ ഇവർ എവിടെ നിന്ന് സമാഹരിച്ചു ഏത് രീതിയിലാണ് ഇത് കള്ളപ്പണം വെളുപ്പിച്ചെടുത്തതാണോ ആണെങ്കിൽ അതെങ്ങനെയാണ് ജമാഅത്ത് മതസമ്മേളനത്തിൽ പങ്കെടുത്ത 536 വിദേശികൾക്കെതിരെ വരെ കുറ്റപത്രം നൽകിയിട്ടുണ്ട് വിസ ചട്ടലംഘനം പകർച്ചവ്യാധി നിരോധന നിയമലംഘനം നിരോധനാജ്ഞ ലംഘിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിപ്പോൾ വിദേശികളും സ്വദേശികളുമായി നിരവധി പേർ ഇതിൽ പങ്കെടുത്തു അപ്പോൾ ഇവരൊക്കെ എങ്ങനെ പണം കൊണ്ടുവന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ സമ്മേളനത്തിലേക്ക് പണമെത്തി UN പോലും പറയുന്നുണ്ട് കേരളം തീവ്രവാദത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ തീവ്രവാദികൾ അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട് വന്നു പോകുന്നുണ്ട് വിദേശങ്ങളിൽ നിന്നടക്കം അപ്പോൾ ഈ തബ്ലീഗി ജമാഅത്തെ പ്രവർത്തകർക്ക് ഇവിടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നു
അല്ലെങ്കിൽ ഇവർക്ക് എവിടെ നിന്ന് ഇത്രയും പണം ലഭിച്ചു അതാണ് അടിയന്തരമായി പരിശോധിക്കേണ്ടത് ഈ വലിയ സമ്മേളനം നടത്തിക്കൊണ്ട് പോകാനായി ഇപ്പോ ഇത്രയും പേർ പങ്കെടുത്ത അല്ലെങ്കിൽ 2500 പേരോ 3000 പേരോ പങ്കെടുത്ത ഒരു സമ്മേളനം നടത്തിക്കൊണ്ട് പോകാൻ അതും വലിയ ഒരു വിശ്വ സമ്മേളനം നടത്തിക്കൊണ്ട് പോകാൻ ചില്ലറ പൈസയൊന്നും പോരാ അപ്പോൾ ഈ പണം എവിടെ നിന്ന് കിട്ടി മാത്രമല്ല ഇവർ ഈ പണം ഉപയോഗിച്ച് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു സമ്മേളനം നടത്തി അതുകൂടാതെ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി അതൊക്കെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ഈ വിഷയത്തിൽ എൻഐഎയുടെയും അതുപോലെ തന്നെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി തുടങ്ങിയവയുടെയും ഒക്കെ സഹായം ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ കേന്ദ്ര ഏജൻസികളെല്ലാം ചേർന്ന് കൂട്ടായ ഒരന്വേഷണമാണ് ഈ വിഷയത്തിൽ നടത്തുന്നത് കേരളത്തിലടക്കം ഡൽഹിയിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി വിവിധ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ പ്രാഥമികമായി മനസ്സിലാകുന്നത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെളുപ്പിച്ചെടുത്തിരിക്കുകയാണ് അതിനുവേണ്ടി കൂടിയാണ് ഈ സമ്മേളനം നടത്തിയത് കാരണം നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നത് ഇതുപോലെയുള്ള ദുരുദ്ദേശങ്ങൾക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കാര്യമായി അന്വേഷണം നടക്കുകയാണ് റെയ്ഡുകൾ ഇനിയും ഉണ്ടാകും ഇപ്പോൾ 19 സ്ഥലത്താണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത് കേരളത്തിൽ കോഴിക്കോട് അതുപോലെ തന്നെ എറണാകുളം അതുപോലെ കരുനാഗപ്പള്ളി തുടങ്ങിയ മേഖലകളിലൊക്കെ റെയ്ഡ് നടത്താനുള്ള സാധ്യത അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്തൊക്കെ റെയ്ഡ് നടത്താനുള്ള സാധ്യത ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തൊക്കെയായാലും റെയ്ഡുകളും വ്യാപകമായ അന്വേഷണവും ഈ വിഷയത്തിലുണ്ടാകും തബ്ലീഗ് ജമാഅത്തെ പ്രവർത്തകർ കൊറോണ മാത്രമല്ല പടർത്തിയത് ഇവിടെ ഭീകരവാദം കൂടി പടർത്തി എന്നുള്ളതിൻ്റെ രീതിയിലേക്കാണ് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക നിലവാരം തകർക്കുന്ന രീതിയിലുള്ള ടാക്സ് അടയ്ക്കാതെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടപടി കൂടി നടത്തി എന്ന ഒരു കാര്യത്തിലേക്കാണ് സൂചനകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അന്വേഷണം കാര്യമായി തന്നെ പുരോഗമിക്കും വീണ്ടും റെയ്ഡുകളുണ്ടാകും ഇനിയും അന്വേഷണം ഉണ്ടാകും ഒരു തബ്ലീഗ് ജമാഅത്തി പ്രവർത്തകനെങ്കിലും എന്തെങ്കിലും രാജ്യത്തിനെതിരായി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വിദേശിയായാലും ശരി സ്വദേശിയായാലും ശരി ശക്തമായ നിയമ സംവിധാനം ഇന്ത്യയിലെ നിയമ സംവിധാനം ഉപയോഗിച്ചുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ് വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം